ജില്ലക്കകത്തുള്ള പൊതുഗതാഗതം, അത് ജലഗതാഗതമടക്കം വരും. അതിൽ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% ആളുകളെ മാത്രമേ അനുവദിക്കാനാവൂ. യാത്രക്കാർ നിന്നുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട്, അത് അനുവദിക്കില്ല. അത് ജില്ലക്കുള്ളിലെ വാഹനങ്ങളുടെയും ആളുകളുടെയും സഞ്ചാരം, അതിന് തടസ്സങ്ങളുണ്ടാവില്ല. കണ്ടെയ്ൻമെൻറ് സോൺ ഒഴികെയുള്ള പ്രദേശങ്ങൾ അന്തർ ജില്ലാ യാത്രകൾ പൊതുഗതാഗതമുണ്ടാവില്ല, അല്ലാത്ത യാത്രകളാവാം. അത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ. ആ യാത്രക്ക് പ്രത്യേക യാത്രാ പാസ് ആവശ്യമില്ല. തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതിയാൽ മതിയാവും. COVID-19 നിർവ്യാപനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അവശ്യ സർവീസിലുള്ള സർക്കാർ ജീവനക്കാർ, ഇവർക്ക് യാത്ര ചെയ്യുന്നതിന് ഈ സമയപരിധി ബാധകമല്ല. ഇലക്ട്രീഷ്യന്മാർ, മറ്റ് ടെക്നീഷ്യന്മാർ തങ്ങളുടെ ട്രേഡ് ലൈസൻസ് കോപ്പി കയ്യിൽ കരുതണം. സമീപമല്ലാത്ത ജില്ലകളിലേക്ക് അനുവദനീയമായ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നോ ജില്ലാ കളക്ടറിൽ നിന്നോ അനുമതി നേടിയിരിക്കണം. അവശ്യ സർവീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇത് ബാധകമല്ല. ജോലി ആവശ്യങ്ങൾക്കായി സ്ഥിരമായി ദൂരെയുള്ള ജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേക യാത്രാ പാസ് ജില്ലാ കളക്ടറിൽ നിന്നോ പോലീസ് മേധാവിയിൽ നിന്നോ നേടേണ്ടതാണ്. പക്ഷേ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ പ്രവേശനത്തിന് കൂടുതൽ ശക്തമായ നിരീക്ഷണമുണ്ടാകും. അനുവദനീയമായ പ്രവൃത്തികൾക്ക് പുറമേ ലോക്ക്ഡൗൺ മൂലം ഒറ്റപ്പെട്ടുപോയ വിദ്യാർത്ഥികൾ, ബന്ധുക്കൾ, ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനും അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതിനും ജോലിയിടങ്ങളിൽ കുടുങ്ങിപ്പോയ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും വീടുകളിൽ പോകുന്നതിനും അനുമതി നൽകും. മറ്റ് അടിയന്തര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടും അന്തർ ജില്ലാ യാത്ര അനുവദിക്കും. സ്വകാര്യ വാഹനങ്ങൾ, ടാക്സി ഉൾപ്പെടെയുള്ള 4 ചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്ക് പുറമേ 2 പേരാണ് യാത്ര ചെയ്യാവുന്നത്. കുടുംബമാണെങ്കിൽ 3 പേര്. ഓട്ടോറിക്ഷകളിൽ ഡ്രൈവർക്ക് പുറമേ 1 ആൾ, കുടുംബമാണെങ്കിൽ 3 പേർ. ഇരുചക്ര വാഹനങ്ങളിൽ സാധാരണ നിലക്ക് 1 ആൾ മാത്രമാണ്, കുടുംബാംഗമാണെങ്കിൽ മാത്രം പിൻസീറ്റ് യാത്ര അനുവദിക്കും. ആരോഗ്യ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകുന്നവർക്ക് ഇളവനുവദിക്കാൻ പോലീസ് പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കും. വിവിധ സോണുകളിലെ കണ്ടെയ്ൻമെൻറ് സോണുകളിലേക്കും അതിന് പുറത്തേക്കുമുള്ള യാത്രകൾ അനുവദനീയമല്ല. അടിയന്തര ഘട്ടങ്ങളിൽ ഇത്തരം യാത്ര നടത്തുന്നവർ എത്തിച്ചേരുന്ന സ്ഥലത്ത് 14 ദിവസത്തെ ഹോം ക്വാറന്റൈനോ സ്ഥാപന ക്വാറന്റൈനോ അതിലേർപ്പെടേണ്ടതാണ്. എന്നാൽ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് അനുവദനീയമായ പ്രവൃത്തികൾക്കുള്ള യാത്രകൾ സർക്കാർ ജീവനക്കാർ അത്രയും യാത്ര നടത്തേണ്ടി വരും. സന്നദ്ധ സേവകർ നടത്തേണ്ടി വരും.
അവർക്കൊന്നും ഇത് ബാധകമല്ല. അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, തുടർ രോഗബാധയുള്ളവർ, ഗർഭിണികൾ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾക്കൊഴികെ ഇത്തരക്കാരെല്ലാം പരമാവധി വീടുകളിൽ തന്നെ കഴിയണം. എന്തെങ്കിലും വളരെ അടിയന്തരമായിട്ടുള്ള കാര്യത്തിന് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ.